സംഭവം നിങ്ങൾ അറിഞ്ഞുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എസ് ഡി പി ഐ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അവരുടെ പിന്തുണ യു ഡി എഫിന് നൽകാൻ തീരുമാനിച്ചു ചരിത്രപരമായൊരു തീരുമാനം എന്നല്ല അത് വേറെ ഒന്നും പറയാനില്ല കാരണം എന്ന് വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് മുതൽക്ക് നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും പത്തിലെ ഒമ്പത് അല്ലെങ്കിൽ നൂറ്റിക്ക് തൊണ്ണൂറ് എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും മാർസിസ്റ്റുകാരായിട്ടാണ് ഇപ്പോൾ ഭാവിക്കുന്നത് അവർക്ക് മാർസിസം ലെൻഡത്തോടുള്ള താല്പര്യം കൊണ്ടല്ല അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അനുപമമായ നേതൃത്വത്തിലുള്ള വിശ്വാസം കൊണ്ടുമല്ല മറിച്ച് സി പി എംകാരായിട്ട് നടന്നാൽ പോലീസുകാരും വീട്ടിൽ അന്വേഷിച്ച് പറ്റില്ല എന്നുള്ളതോട് മാത്രം അപ്പോൾ ഇവർ മാനസാന്തരപ്പെട്ട ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം വരികയാണെങ്കിൽ ഇവർ ചിലരൊക്കെ ലീഗറായിട്ട് അഭിനയിക്കും അതിനൊന്നും മടിയുള്ള ആളുകളല്ല ഇവർ മിക്കവരും നല്ല നടന്മാരാണ് അങ്ങനെ മാർസിസ്റ്റുകാരായിട്ട് നടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ചേർന്ന് കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല അതും എൽ ഡി എഫിനെതിരെ യു ഡി എഫിനോട്ട് ചെയ്യണം എന്ന തീരുമാനമെടുക്കും പാർട്ടി സൈദ്ധാന്തിക തലത്തിൽ പറയുന്നത് ബി ജെ പി ചെറുക്കാൻ ശക്തിയുള്ള പാർട്ടി കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അതുകൊണ്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് മാർസിസ്റ്റുകാർ ജയിക്കുന്നതുകൊണ്ട് പാർലമെൻറ്റിൽ ചെല്ലുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അത് ഒറ്റ കേൾവിൽ ശരിയാണ് പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടികൾ ചേർന്ന് അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളായിട്ട് അല്ലെങ്കിൽ വർഗ ബഹുജന സംഘടന സംഘടനകളിലെ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ഈ ഇപ്പോൾ മൂവാറ്റുപുഴ അഷ്റഫ് മൗലയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ ഇനി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല അവരതേ മുന്നണിയിൽ തന്നെ നിൽക്കുകയും അവർ ഈ മാർസിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്നെ മത്സ പ്രവർത്തിക്കും അതിലുപരിയായിട്ട് ഇതിൽ വേറൊരു തമാശയും കൂടി ഉണ്ട് കോഴിക്കോട്ട് മത്സരിക്കുന്ന സഖാവ് ഇളവരക്കരിയും ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും ജമായത്ത് ഇസ്ലാമിക്കാരുടെയും വിഭാഗം സമസ്തക്കാരുടെയും വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ പരസ്യമായിട്ടല്ലെങ്കിൽ രഹസ്യ പിന്തുണയുണ്ട് തന്നെ കരീം കായയുടെ പ്രധാന പ്രവർത്തകർ പലരും ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടുകാരായിട്ട് തുടരുന്നവരോ അല്ലെങ്കിൽ മുൻ പോപ്പുലർ ഫ്രണ്ടുകാരും അവരൊക്കെ ഇക്ക നമ്മുടെ പാർട്ടി മറ്റേ കൂട്ടി തീരുമാനിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ രാഗവേട്ടന് പ്രവർത്തിക്കാൻ പോകണം എന്ന് പറയൂ എന്ന് പോകുന്നുണ്ടോ ഒരിക്കലും പറയുകയില്ല ഒരിക്കലും രാഘവേട്ടനു വേണ്ടി പ്രവർത്തിക്കുകയുമില്ല അതൊക്കെ ലോക പ്രസിവേഷനിലെ കാര്യമാണ് ഇത് തന്നെയാണ് ആരിഫിൻ്റെ സ്ഥിതി ആരിഫ് അവിടെ ഒരു പകുതി പോപ്പുലർ ഫ്രണ്ടായിട്ട് കരുതപ്പെടുന്ന ആളാണ് അദ്ദേഹവും അമ്പലപ്പുഴ എം എൽ എ സലാമും ഇവർ രണ്ടുപേരും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നോമിനികളാണ് എന്നൊരു പരാതി പൊതുവേ പൊതുസമൂഹത്തിലുണ്ട് അപ്പോൾ ആരിഫ് ഖാനെ വെറുതെ വിട്ടുകൊണ്ട് ഇനി കേസ് വേണോ അല്ല ജയിപ്പിക്കാം എന്ന് ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ട് നേരം വിചാരിക്കും നിങ്ങൾക്ക് തോന്നണോ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ഇവർ പരസ്യമായിട്ട് യു ഡി എഫിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കും പക്ഷേ രഹസ്യമായിട്ട് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി കൂടി പ്രവർത്തിക്കും പക്ഷേ അവരുടെ ഉദ്ദേശം ഇത്രയുള്ളൂ ബി ജെ പിയെ തറ ബി ജെ പിയെ തറപറ്റിക്കാൻ കോൺഗ്രസ് ആണ് ഏറ്റവും മികച്ചത് എന്നവർ വിചാരിക്കും പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ വോട്ട് അവർക്ക് സൗഹൃദമുള്ള സ്ഥാനാർത്ഥിക്ക് മിക്കവാറും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും സാധ്യതയുണ്ട് പക്ഷേ പാർട്ടിയുടെ പിന്തുണ ആർക്കാണ് പിന്തുണ യു ഡി എഫിനാണ് വോട്ടാർക്കാണ് വോട്ട് പിക്ക് വാറും എൽ ഡി എഫിനാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പരസ്യ പിന്തുണ എന്ന് പറഞ്ഞാൽ രഹസ്യം ഇതാണ് പരസ്യത്തിൻ്റെ രഹസ്യം പരസ്യമായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കും രഹസ്യമായിട്ട് എൽ ഡി എഫിന് വോട്ട് മറിച്ചു കൊടുക്കും മാത്രമല്ല പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എന്താണ് ഈ പത്രസമ്മേളനം നടത്തി ലോകത്തെ ഈ വിവരം അറിയിച്ചത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഒന്നാം തീയതി സവിശേഷത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ ജനസമക്ഷ അറിയിച്ചാൽ നമുക്കൊക്കെ വളരെ നന്ദിയുണ്ട് ഇനിയിപ്പോൾ സി പി എംകാർക്കൊരു സൗകര്യം കൂടി ഉണ്ട് അതെന്ന് വെച്ചാൽ മത തീവ്രവാദികളും മതരാഷ്ട്രവാദികളുമായ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പരസ്യ പിന്തുണ യു ഡി എഫിനാണ് അത് വേണ്ട എന്ന് പറയാനായിട്ട് ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യം ഉണ്ടോ അല്ലെങ്കിൽ വി ഡി സതീശിന് ചൊണയുണ്ടോ കെ സുധാകരന് ചങ്കൂറ്റം എന്നൊക്കെ അവർ ചോദിക്കും ഇവർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അത് പറ്റില്ല ഇല്ല എന്ന് പറയാൻ പറ്റുമോ അതും പറ്റില്ല അങ്ങനെ ഈ കോൺഗ്രസ് നേതാക്കളെ മൊത്തത്തിൽ ഇവർ ആപ്പീലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അത് ഞാൻ ഈ പരസ്യ പിന്തുണയുടെ പ്രത്യേകത ഇതാണ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഇത് വേണ്ട എന്ന് നിങ്ങൾ പറയുമോ എന്ന് സി പി എം ചോദിക്കും വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് യു ഡി എഫിന് പറയാൻ പറ്റില്ല കോൺഗ്രസ്സിന് പറയാൻ പറ്റില്ല ലീഗിന് പറയാൻ പറ്റില്ല കേരള കോൺഗ്രസ്സിന് ഒട്ടും പറയാൻ പറ്റില്ല ആ പത്ത് വോട്ടെങ്കിൽ പത്ത് തോട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ മാർസിസ്റ്റുകാർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം അതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് ഈ തീവ്രവാദ സംഘടന വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കൈവിട്ട് കാലുവിട്ട് കഴുത്ത് വെട്ടൊക്കെ നടത്തിയ അല്ലെങ്കിൽ അരിയും മരനും വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷി വീട്ടിൽ കാത്തു വച്ചോടാ എന്ന് മുദ്രാവാക്യം വിളിച്ച സംഘടനയുടെ പ്രവർത്തകർ ഇതിൻ്റെ പ്രധാന നേതാക്കന്മാരെ എല്ലാവരും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏത് പാർട്ടിയെ പിന്തുണയ്ക്കുന്നോ അല്ലെങ്കിൽ ഏത് മുന്നണിയെ പിന്തുണയ്ക്കുന്നു അതിൻ്റെ വിപരീതമായ റിസൾട്ടല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുള്ളൂ ഈ എസ് ഡി പി യെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതറിഞ്ഞാൽ മുസ്ലിങ്ങൾ അത്ര പേര് അവരൂടെ വോട്ട് പോവും അവർക്ക് വോട്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള മറ്റു വോട്ടർമാർ ആരെ സഹായിക്കും അയക്കും കൂട്ടിയും അതൊരു വലിയ ചോദ്യമാണ് ആ സമയത്ത് ഇവർക്ക് പാർട്ടിയെ തള്ളി പറയാൻ പറ്റില്ല പാർട്ടിക്കാർക്ക് ഈ പ്രവർത്തകരെ തള്ളി പറയാൻ പറ്റില്ല ആ സംഗതി കൈവിട്ട് പോയിച്ച് അപ്പം ഇങ്ങനെ ഒരു വലിയ പെടുത്തലാണ് എസ് ഡി പിഐക്കാരിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടൊരവസരത്തിൽ ചർച്ച ചെയ്യാം ളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക